എല്ലാവർക്കും നമസ്കാരം. നൈറ്റ് ഡ്രൈവ് എന്ന സിനിമ കണ്ടു. സിനിമയിൽ ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ ബീജം കൊടുത്ത് കണ്ടപ്പോൾ വലിയ പുതുമയൊന്നും തോന്നിയില്ലെങ്കിൽ പോലും അതിനകത്ത് റോഷന്റെ മുതലാളിയെ അവതരിപ്പിച്ചിട്ടുള്ള പുള്ളിക്ക് കൊടുത്തിട്ടുള്ള ഒരു ബീജമുണ്ട്. അത് ചിരിയാണോ കോഴിയുടെ ശബ്ദമാണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല, എന്നാൽ അത് ബീജമാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ബീജം ഇങ്ങനെ ഒച്ചയ്ക്ക് കേൾക്കുന്ന കുറേയധികം നിമിഷങ്ങൾ ഈ ഒരു സിനിമയിലുണ്ട്. ഒരു റിയലിസ്റ്റിക് സിനിമയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോയിട്ട് അതിനൊരു മാസാക്കി കാണിക്കാൻ ശ്രമിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ ഒരു സിനിമയിൽ എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമുക്ക് ഈ ഒരു റിവ്യൂ വഴി പരിശോധിക്കാവുന്നതാണ്. സോ വൈശാഖിൻ്റെ ആ ഒരു റിയലിസ്റ്റിക് മാസ് സിനിമ എങ്ങനെയിരിക്കും നമുക്ക് കാണാം. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുവെക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് തരാണെങ്കിൽ ഷെയർ ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ എത്തിക്കാനും ശ്രമിക്കുക. സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് പ്രണയം പ്ലസ് ത്രില്ലറാണ്. പ്രണയത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ സാധാരണ അന്നവൻ സിനിമകൾ കാണുന്ന അതേ ഒരു പ്രണയമാണ് ഇതിൻ്റെ അകത്തുമുള്ളത്. സാറാസ്, കുമ്പളിംഗ് നൈറ്റ്സ്, ഹെലൻ എന്നീ സിനിമകൾ കണ്ടിട്ടുള്ളവർക്കറിയാം, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു പെൺകുട്ടി കാണും, ഭാവിയെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തൊരു കാമുകൻ കാണും. ഇവർ തമ്മിലുള്ള പ്രണയം അത്ര മോശമില്ലാത്ത രീതിയിൽ ഇതിൻ്റെ അകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ ഒരു പെർഫോമൻസ് കൊണ്ട് തന്നെ കുറേയധികം ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. അന്നബനും റോഷനും തമ്മിൽ നല്ല സിങ്ക് ഉണ്ടായിരുന്നു. കാര്യം ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ ആണെങ്കിൽ പോലും ഇവരുടെ പെർഫോമൻസ് കാരണം നമ്മളിങ്ങനെ നോക്കിയിരിക്കുക തന്നെ ചെയ്യും. സിനിമയുടെ ഒരു ത്രില്ലർ സൈഡിലേക്ക് വരുമ്പോഴാണ് കഥ കുറച്ചും കൂടെ ഒന്ന് സീരിയസ് ആയിട്ട് മാറുന്നത്. അവിടെയാണ് വൈശാഖ് എന്ന ഡയറക്ടറിൻ്റെ സംവിധാന മികവ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സിനിമയിലെ ഇന്ദ്രജിത്തിൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് നമ്മൾ എടുത്തു തന്നെ പറയണം. സാധാരണ സിനിമകളിലൊക്കെ പുള്ളി മാരക പെർഫോമൻസ് ഒക്കെ കാണിച്ച് നമ്മളെ ഞെട്ടിക്കാറുണ്ട്. ഈ സിനിമയിൽ ഒരു മീറ്ററിലാണ് പെർഫോമൻസ് പിടിച്ചിട്ടുള്ളത്. അത് നായകനായിട്ടുള്ള റോഷൻ കുറച്ചും കൂടെ പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുത്തുകൊണ്ടാണ് റോഷൻ നന്നായിട്ടത് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ നൈറ്റ് ഡ്രൈവിലെ ചില സീനുകളൊക്കെ കാണുമ്പോൾ പുലിമുരുകിലെ മോഹൻലാലിനെയും മധുരാജിലെ മമ്മൂട്ടിയൊക്കെ ഓർമ്മ വരും. പുലിമുരുകിലും മോഹൻലാലിൻ്റെ മുഖത്ത് ഫോക്കസ് ചെയ്ത് പോകുന്ന കുറേയധികം സീനുകളുണ്ട്. അത് ഇതിൻ്റെ അകത്ത് ഇന്ദ്രജിത്തിനെ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ മധുരാജിലെ അവസാനത്തെ ക്ലൈമാക്സ് ഫൈറ്റിലെ ആ ഒരു നിറമൊക്കെ ഈ ഒരു സിനിമയിലെ ഫൈറ്റിലും ഉപയോഗിച്ചിട്ടുണ്ട്. സ്റ്റണ്ട് സീനുകളൊക്കെ നല്ല രസമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇതൊരു റിയലിസ്റ്റിക് സിനിമയായിട്ട് തുടങ്ങിയിട്ട് ഇടയ്ക്ക് ഇതൊരു മാസ സിനിമയാണോ മാസ സിനിമയാണെന്നൊക്കെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഹായ് ഞാൻ ഇവിടെ ഉണ്ടെന്നൊക്കെ പറയുന്ന ആ ഒരു ബീജം ചില അവസരങ്ങളിൽ മോശമായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. സിദ്ദീഖ് ആവട്ടെ, കലാപൻ, ഷാജോൺ ആവട്ടെ, അവരുടെ റോളുകളൊക്കെ ഭദ്രമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്നാൽ ഞെട്ടിച്ചത് ഇവരാരുമല്ല, റോഷനാണ്. ഒരു ആക്ഷൻ ഹീറോ പരിവേഷത്തിലേക്കൊക്കെ റോഷൻ ഉയരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്, നല്ല കുറച്ച് പെർഫോമൻസുകളുണ്ട്, വലിയ തിരക്കില്ലാത്തൊരു കഥയുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ച് ട്വിസ്റ്റുകളുണ്ട്. അങ്ങനെ ഒരു മാസ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ചേരുവകളും ഉള്ള ഒരു നല്ല സിനിമയായിട്ട് തന്നെയാണ് നൈറ്റ് ഡ്രൈവ് അനുഭവപ്പെട്ടുള്ളത്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിവ്യൂ സ്പോയിലർ ഇല്ലാണ്ട് തന്നെ നമ്മുടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനലിലെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബർ ആണെങ്കിൽ ഷെയർ ചെയ്ത് ഈ വീഡിയോ നിങ്ങൾ സുഹൃത്തുക്കളിൽ എത്തിക്കാനും ശ്രമിക്കുക.